ഡി ജി പി ജേക്കബ് തോമസിനും എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരിക്കും സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സർവീസിൽ നിന്നും അവധിയെടുത്ത് സ്വകാര്യ കോളേജിൽ പഠിപ്പിക്കാൻ പോയതിനാണ് ജേക്കബ് തോമസിനെതിരെ നോട്ടീസ് നൽകിയത്. മന്ത്രി സി എൻ ബാലകൃഷ്ണനെതിരെ ജീവനക്കാരുടെ യോഗം വിളിച്ചതിനാണ് ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ നോട്ടീസ്. മൂന്നാം തവണയാണ് സർക്കാർ ഡി ജി പി ജേക്കബ് തോമസിനെ നോട്ടീസ് നൽകുന്നത്. നേരത്തെ രണ്ട് നോട്ടീസുകൾക്കും വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾ സർക്കാർ റദ്ദാക്കിയിരുന്നു. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചതിനായിരുന്നു രണ്ട് പ്രാവശ്യം നോട്ടീസ് നൽകിയത്. എന്നാൽ അവധിയെടുത്ത് സ്വാശ്രയ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് പ്രതിഫലം പറ്റിയതിനാണ് ഇപ്പോഴത്തെ നോട്ടീസ്. ചീഫ് സെക്രട്ടറി നോട്ടീസ് പറയുന്ന ആരോപണങ്ങൾ ഇങ്ങനെ: 2009 ഗവേഷണം പൂർത്തിയാക്കാനായി അവധിയെടുത്ത ജേക്കബ് തോമസ് കൊല്ലത്തെ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചു. 169,500 രൂപ എഞ്ചിനീയറിംഗ് കോളേജിന് കൈപ്പറ്റിയതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് പണം തിരിച്ചടച്ചു. ഡെമോക്രസിന്റെ വാള് പോലെ അന്വേഷണം തലയ്ക്ക് മുകളിൽ വന്നപ്പോഴാണ് പണം തിരിച്ചടച്ചത്. ഇവിടെ അഖിലേന്ത്യാ സർവീസ് ചട്ടം ജേക്കബ് തോമസ് ലംഘിച്ചിരിക്കുന്നു. അതിനാൽ നോട്ടീസിന് 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് വേണ്ടി ജേക്കബ് തോമസ് നൽകിയ കത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനുശേഷവും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ തുടർന്ന ജേക്കബ് തോമസിനെതിരെ സർക്കാർ കടുത്ത നിലപാടെടുക്കുന്ന സൂചനയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിലെ ഇപ്പോഴത്തെ വിശദീകരണമെന്നാണ് സൂചന. ജേക്കബ് തോമസ് അവധിയിൽ പോകുമെന്നാണ് അറിയുന്നത്. കൺസ്യൂമർ ഫെഡ് എം ഡി സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം ടോമിൻ ജെ തച്ചങ്കരി തിരുവനന്തപുരം അധ്യാപക ഭവനിൽ ജീവനക്കാരുടെ യോഗം വിളിക്കുകയും മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തുവെന്ന് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതേക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടാണ് ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.